എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്ന് ഞങ്ങള് ഈദായിട്ട് ചെറിയൊരു ആഘോഷം ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഫുഡ് തന്നെയാണ്. ഇപ്പം ഞാൻ സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് എന്തെങ്കിലും ഉണ്ടാക്കി കളയാം. എപ്പോഴും എന്തിനും നമ്മൾ പുതിയതുണ്ടാക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മോട്ടിവേഷൻ, അതായത് ആരെങ്കിലും പറയുകയാണ് ആ തരക്കേടില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മൾ ഉണ്ടാക്കിയതിന് കുറച്ചൊരു ടേസ്റ്റ് കുറവാണെങ്കിൽ തന്നെ കൊള്ളാട്ടോ നന്നായിട്ടുണ്ട് എന്ന് പറയാൻ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ അത് തന്നെയാണ് ഞാൻ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കുറച്ച് നാൾ മുമ്പ് എന്തൊക്കെ ഉണ്ടാക്കിയപ്പോൾ നന്നായിരുന്നില്ല, എന്നാലും ഇവർ കരിമഷി പറഞ്ഞു നന്നായിരുന്നു നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞ്, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് പറഞ്ഞ് മേലാലുണ്ടാക്കരുത് എന്ന് പറഞ്ഞു വെറുതെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോത്സാഹനങ്ങളൊക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ ഇന്ന് ഈദിന് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാം. ഞാനിങ്ങനെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാന്നല്ല പറയണത്, എന്താണ് താങ്കൾ എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. രണ്ട് സാധനങ്ങൾ, എഗ് മസാലയും പിന്നെ നെയ്ച്ചോറും. അതെ, അപ്പം അത് രണ്ടും ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഞാന് പിന്നെ ചപ്പാത്തി എനിക്ക് ചപ്പാത്തി അപ്പൊ ചപ്പാത്തി ഞാൻ ഉണ്ടാക്കും, എഗ് മസാല മസാലയും ഇവിടെ ഉണ്ടാക്കും. അപ്പൊ അതാണ് എഗ്രിമെന്റ്. ഞാൻ ഇത്തിരി അച്ചാറുണ്ടാക്കും, നെല്ലിക്ക അച്ചാർ. അപ്പൊ ഞങ്ങളത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വലിയ ആർഭാടങ്ങളൊന്നുമില്ല, കുറച്ച് കുറച്ച് സാധനങ്ങൾ. പിന്നെ ഞാനൊരു എന്തെങ്കിലും സ്വീറ്റ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്, നോക്കട്ടെ സമയം കിട്ടിയാലും മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഞാൻ കുറച്ച് അരിഞ്ഞ് ബാക്കി ഇങ്ങോട്ട് അരിയട്ടെ. അപ്പൊ നമുക്ക് നേരെ കിച്ചണിലേക്ക് കടക്കാം. എഗ് മസാലയ്ക്ക് വേണ്ടിട്ട് ഞാൻ ദാ എഗ് പുഴുങ്ങാൻ ഇട്ടേക്കാണ് കേട്ടോ. ഇതോടൊപ്പം ഞാൻ എന്റെ ഫേസ് പാക്ക് ഇടുന്നുണ്ട്, ഇന്ന് മറ്റേ യെല്ലോ കളർ ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. ഫേസ് പാക്കും ഒരുമിച്ചാണ്. അപ്പൊ ഞാൻ സവാള അരിഞ്ഞു കഴിഞ്ഞു, ഇനി ചപ്പാത്തിക്ക് കുഴക്കാൻ പോകണം. ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ സാധാരണ എല്ലാവരും കുഴക്കുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഉപയോഗിക്കും, കുറച്ച് ചൂടുള്ള വെള്ളം ഉപയോഗിക്കും, പിന്നെ കുറച്ച് ഉപ്പിടും, കൂടാതെ കുറച്ച് പഞ്ചസാര ഇടും. അതിന്റെ അളവൊക്കെ നമുക്ക് മാവ് അനുസരിച്ചാണ്. പിന്നെ കുറച്ച് കുഴച്ചിട്ട് കുറച്ചു നേരം വെക്കുന്നത് നല്ലതാണ് കുറച്ചൊന്ന് അതൊന്ന് സോഫ്റ്റായി വരാനായിട്ട്. അപ്പം ഞാൻ പതുക്കെ കുഴച്ച് തുടങ്ങട്ടെ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു കാര്യം പറയാൻ വിട്ടു പോയി, എണ്ണ ഒഴിക്കണം. അപ്പൊ ഇതിൽ അതിട്ടോ? അത്ര ഇട്ടോ, കുഴപ്പമില്ല. ആ മതി മതി മതി, കുറച്ച് പഞ്ചസാര ഇട്ടേ. ബ്രൗൺ ഷുഗർ ഇല്ലെങ്കിൽ കഞ്ചാവ്. പക്ഷേ ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് ചൂടുവെള്ളമാണ്. അപ്പൊ എണ്ണ ഇപ്പഴല്ല, എണ്ണ കുഴച്ച് ഏകദേശം പരുവാകുമ്പോൾ. ഇപ്പോൾ എണ്ണ വെച്ച് കഴിഞ്ഞാലേ പൊടിയും എണ്ണയും തമ്മിലൊരു അവിഹിത ബന്ധം സ്ഥാപിക്കപ്പെടും. ഇതിന്റെ മുകളിൽ ഇത് തന്നെ കാണിച്ചുകൊണ്ടിരുന്നു പറഞ്ഞിട്ടൊന്നും. അതെ, എന്നിട്ട് ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം, കൈ അങ്ങനെ അത്രയ്ക്ക് പൊള്ളാത്ത വെള്ളം ഇതിലൊക്കെ ഒഴിക്കുക. എന്നിട്ട് പതുക്കെ കുഴയ്ക്കുക. കരിമഷി പറഞ്ഞ ഞാനിങ്ങനെ മുഴുവൻ കുഴക്കുന്ന കാണിക്കണ്ട, ഞാൻ എനിക്ക് കുഴക്കണ കാണിക്കാൻ സമ്മതിക്കില്ല. ഞാൻ മുഴുവൻ കുഴച്ചിട്ട് കാണിച്ചുതരാട്ടാ. ഉണ്ടയാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് ശരിക്കും നമ്മൾ ഉരുളയാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കാൻ നേരത്തിന് ഞാൻ വിളിക്കാം എല്ലാവരും, നിങ്ങൾ പോയിക്കോ. അതുകൊണ്ടോ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ സൗണ്ട് നിങ്ങളൊന്ന് സഹിക്കണം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിക്കുള്ളൂ കേട്ടോ, പറഞ്ഞില്ല. എണ്ണ കൊണ്ട് ചപ്പാത്തി വെച്ചുള്ള പ്രശ്നം ഇതാണ്, കണ്ടില്ലേ. ഞാനുണ്ടല്ലോ ചപ്പാത്തി കഴിക്കുമ്പോ ഒരു തുള്ളി എണ്ണ ഇടൂല. ഈ ജാനിനെ കൊണ്ട് ഇപ്പൊ ചപ്പാത്തി കഴിപ്പിച്ചാല് കുറെ എണ്ണ വരിയുണ്ട്, എനിക്ക് കളി വരും. കുറെ എണ്ണ എന്നല്ല, കുറച്ച്, ഒരു ഹാഫ് ടീസ്പൂൺ. അത് ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റിന് നല്ലതാണ്. ഇന്ന് ഈദായതുകൊണ്ട് നമ്മള് ചെറിയൊരു കൺസെഷൻ. ഞാനേ ഇതിന് ഒരു ഈ ഒരു സാധനം വെച്ച് വേറൊരു സാധനം. ഏത് സാധനം? ആ സാധനം ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോ കാണിച്ചു. ചപ്പാത്തി ചപ്പാത്തി മാവ് വെച്ചിട്ടാണോ?
ഉണ്ടാക്കാവും എഗ് മസാലയും വെച്ച് എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കുന്നതാണ് എന്റെ മുടി വെട്ടിയിട്ടാണ് കണ്ടത് നമ്മുടെ കരിമഷി വിട്ട് വിട്ടാണ് കണ്ട മഷ്റൂം കട്ട് ഇഷ്ടപ്പെട്ടു മഷ്റൂം കട്ട് വെട്ടിക്കൊടുത്തു ഞാൻ വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ ചീറ്റിപ്പോയാലോന്ന് വിചാരിച്ചാ വ്ളോഗ് എടുക്കാൻ കേട്ടോ പക്ഷെ അദ്ദേഹത്തിന് ഇഷ്ടമായി എന്നാണ് അദ്ദേഹം പറയണത് അല്ലേ അദ്ദേഹമേ ഇപ്പൊ ഞാനും എല്ലാരും വിചാരിക്കും ആ ചേട്ടനെ കൊണ്ട് ചേച്ചി പണിയെടുപ്പിച്ച് ചേച്ചി വെറുതെ ഇരിക്കാന്ന് ചേച്ചിയുടെ കുളിമുറി കഴുകലും പുറത്ത് അടിച്ചു വാരലും പിന്നെ അകത്ത് അടിച്ചു വാരി തുടക്കലും പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ നിൽക്കുന്നത് ഞാൻ പിന്നെ ഊണൊക്കെ കഴിഞ്ഞൊന്ന് കുറച്ചൊന്ന് ഉറക്കം വരാണ്ടിരിക്കാൻ വേണ്ടി ചപ്പാത്തി മാവ് കഴിക്കാൻ അപ്പൊ നമ്മുടെ ചപ്പാത്തി മാവ് റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി ഇതൊരു അരമണിക്കൂർ ഞാൻ വെച്ചിരിക്കും അതിനെ ഞാൻ ഐ വിൽ ലീവ് ഇറ്റ് എലോൺ അതിന് ഒറ്റയ്ക്കിരിക്കാൻ സമയത്ത് ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് പിന്നെ നമുക്ക് ഇത് പരത്തി ചപ്പാത്തി ചൂടാം അതുവരെ നെക്സ്റ്റ് ടേക്ക് എ ബ്രേക്ക് ഈ ഒരു മാല ഉണ്ടോ ഇത് നല്ല അടിപൊളി മാല അല്ലേ ഇതെനിക്കൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിൽ നിന്ന് അയച്ചു തന്നാണ് കേട്ടോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാൻ അവരുടെ സ്റ്റോറി ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല അവർ നേരത്തെ ലോക്ക്ഡൗണിന് മുമ്പ് അയച്ചതാണ് കേട്ടോ ഇത് 200 rupees ഉള്ളൂ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് 200 rupees നല്ല രസമുണ്ടല്ലേ കാണാൻ ഉണ്ടോ ഞാൻ ഞാനപ്പോൾ ഇനി നമ്മുടെ എഗ് മസാലയ്ക്കുള്ള സാധനങ്ങൾ എടുക്കാൻ പോവാണ് ഗാർലി ഇതിൻ്റെ പേരെന്തായിരുന്നു മല്ലിയില പിന്നെ ജിഞ്ചർ ഗാർലിക് ഇത്രയും ഞാൻ പേസ്റ്റ് ആക്കാൻ പോവാണ് കേട്ടോ ആ സമയം കൊണ്ട് മിസ്റ്റർ ഹസ്ബൻഡ് ചപ്പാത്തി വറുത്താൻ പോവാണ് നിങ്ങൾ ചപ്പാത്തി ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ചപ്പാത്തി മാവ് കഴിക്കേണ്ടതെന്നും അത് ഉരുട്ടുന്നതെന്നും എല്ലാം ഞാൻ പറഞ്ഞുതരാം ഇടയ്ക്ക് നമ്മള് പരത്തുമ്പോ ഇതിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ പൊടി തേച്ച് കൊടുക്കാം ആ ഒരു സംഭവം ഞാനത് മറന്നുപോയി കുട്ടികളെ ഹോ ഇനി ഞാൻ സ്ക്വയർ ആയിട്ട് ഇങ്ങനെ പരത്താൻ പഠിപ്പിച്ചതാണ് നിങ്ങളെ അതെ ഉരുണ്ടു വരുന്നു ആ കുട്ടി റൗണ്ടായി ഓ എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ചപ്പാത്തി വട്ടത്തിൽ വന്നത് നമ്മുടെ എനിക്ക് ഇത്തിരി കട്ടിയിൽ പരത്താനാണ് ഇഷ്ടം നമ്മുടെ കരിമഷി പരത്തുമ്പോൾ ഭയങ്കര തിന്നായിട്ട് പരത്തും അപ്പം കട്ടിയിൽ പരത്തിയാൽ അതിൻ്റെ ഒരു നല്ല രസം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതെ നിന്റെ മുഖം അതെ അല്ലെങ്കിൽ തന്നെ ഒരു പറച്ചില ഇപ്പൊ ഉണ്ട് അറിയാമോ എന്താന്ന് ഏതോ ഒരു യൂട്യൂബറിന്റെ ഭർത്താവാണെങ്കിൽ ക്യാമറ കാണാൻ വേണ്ടി വേണ്ടി നിൽക്കുകയാണ് ചാടി കയറി വ്ളോഗ് ചെയ്യാനും ഒക്കെ എന്നൊക്കെ ഭയങ്കര ഹ്യൂമർ നടക്കുകയാണ് അത് എന്റെ ചാനലല്ലേ അപ്പൊ എന്തിനാണ് വേറെ ആളുകൾ വന്ന് വ്ളോഗ് ചെയ്യുന്നതെന്ന് ആക്ച്വലി എല്ലാരും പറയണ കല്യാണം കഴിഞ്ഞാൽ പിന്നെ നാം ഒന്ന് എന്താണ് എന്താ പറയുന്നത് നമുക്ക് രണ്ടെന്നാല് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഒരു ശരീരവും മനസ്സും ആത്മാവൊക്കെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ശരീരവും മനസ്സും ആത്മാവൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് എന്റെ ചാനലാണെന്ന് വിചാരിച്ചിട്ട് ഞാനും വ്ളോഗ് ചെയ്യാൻ പാടില്ലെന്നോ അല്ലെങ്കിൽ ഞാനെന്റെ ചാനലാണെന്ന് പറഞ്ഞു എനിക്ക് വ്ളോഗ് ചെയ്യാൻ പാടില്ലെന്നോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ കുറെ പേർക്ക് അങ്ങനെ ഉണ്ടാവും ഹസ്ബൻഡ് വേറെയാണ് വൈഫ് വേറെയാണെന്ന് ചിന്തിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും മേ ബി അവരായിരിക്കും അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടാവുക ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നാലും പേഴ്സണൽ സ്പേസ് കുറച്ച് പേഴ്സണൽ സ്പേസ് കൊടുക്കും ദാറ്റ്സ് ഇറ്റ് അല്ലാതെ എന്താ പറയണത് ഫോൺ ചിലവരുടെയൊക്കെ ഫോൺ ഹസ്ബൻഡിന്റെ ഫോൺ വൈഫ് നോക്കില്ല വൈഫിന്റെ ഫോൺ ഹസ്ബൻഡ് നോക്കില്ല പാസ്വേഡ് വേറെ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോണിന്റെ പാസ്വേഡ് സെയിം തന്നെയാണ് അങ്ങനെ ആ ഒരു കാര്യത്തിലൊന്നും പേഴ്സണൽ സ്പേസ് കൊടുക്കാതിരിക്കുന്നു അങ്ങനെയൊന്നും എനിക്ക് അറിയില്ല അങ്ങനെ കൊടുക്കാത്തത് തെറ്റാന്നല്ല ഞാൻ പറയണത് രണ്ടും നല്ലതാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലാതെ ഒരെണ്ണം ചീത്ത ഒരെണ്ണം നല്ലതെന്നൊന്നും അല്ല കേട്ടോ അപ്പോ അതുകൊണ്ട് എന്റെ ചാനലിൽ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇഷ്ടം പോലെ വ്ളോഗ് ചെയ്യുന്നു ചാനൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുക മുട്ടക്കറി നമ്മുടെ കരിമഷിയായിരിക്കും വെക്കുന്നത് മുട്ടക്കറിയും മാത്രമല്ല നെയ്ച്ചോറും നെയ്ച്ചോറും കരിമഷിയുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഞാൻ പിന്നെ ഇത്തിരി അച്ചാറുണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുമ്പോ
ഇതിന്റെ ഒപ്പം ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ കിഡോസിന് വേണ്ടിയിട്ട് അവർക്ക് വേറെ ഒന്നുമില്ല അത് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും ഇച്ചിരി വെളിച്ചെണ്ണ വെച്ചിട്ട് കുക്കറിലിട്ട് വേവിച്ച് എടുത്ത് അത്രയേ ഉള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിങ്ങൾ സൗണ്ട് കേട്ടത് പിന്നെ ഞാനിപ്പോൾ എഗ് മസാലയ്ക്കുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എടുത്തു വെച്ചത് ഇഞ്ചിയും വെളുത്തുള്ളി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ ഇങ്ങനെ പറയണത് പിണ്ട് മറന്നു കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എഗ് മസാലയ്ക്കുള്ളത് തയ്യാറാക്കാൻ പോവാണ് ഉള്ളി വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതൊരു ഗ്രേവി പോലെ ആക്കാൻ പോവാണ് കേട്ടോ അപ്പൊ അതായത് ചപ്പാത്തിക്കുള്ള ചട്ടി റെഡി ആയിട്ടുണ്ട് ഇന്ന് വിസ്തരിച്ച് എണ്ണയ്ക്ക് ഇടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ചുടാനും ചപ്പാത്തി കുഴക്കാനും ഒക്കെ വെളിച്ചെണ്ണ ഇട്ടോണ്ടിരിക്കും നമ്മുടെ കിഡോസിന്റെ ചിക്കൻ റെഡി ആവണം ചപ്പാത്തി ഇപ്പൊ പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് രണ്ടും കൂടി ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ മുട്ടയുടെ തൊണ്ട തൊണ്ട ഒളിക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ചപ്പാത്തി ചുട്ട് ചുട്ടാ ഇതിലേക്ക് വിട്ടോണ്ടിരിക്കാണ് ഞാനേ ഇപ്പൊ ആറ് മുട്ടയുണ്ട് പകുതി പകുതി ആക്കാണ് കേട്ടോ ഞാൻ മുട്ട മുറിക്കുന്നു ഞാൻ ചപ്പാത്തി വറുക്കുന്നു മുട്ട അങ്ങനെ ഞാൻ മുറിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഫ്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ പാനപ്പ ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഇട്ടു കൊടുക്ക ഇത്രയും ജീരകം ഇതിലേക്ക് ഇതാ കുറച്ച് ചിക്കൻ മസാല ഇടുകയാണ് കേട്ടോ വളരെ കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക എന്നിട്ട് ഈ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ചിക്കൻ മസാല കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം കേട്ടോ വെന്തിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് മറിച്ചിട്ട് ഇനി ഈ ഭാഗം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിയട്ടെ ഇവിടെ കണ്ടാത്ത അകൃതിയായിട്ട് എണ്ണ ഒഴിച്ചോണ്ടിരിക്കുന്ന ചപ്പാത്തി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം കേട്ടാ ഞാൻ ഈ എഗ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നന്നായിട്ട് വെള്ളമൊരു ഒഴിക്കണ്ടല്ലോ ചപ്പാത്തി എണ്ണയിൽ വറുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജസ്റ്റ് തൂകി തൂകി രസിക്കുകയാണ്ട ഞങ്ങളിപ്പോ അടുപ്പ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കാണ് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കാൻ സമ്മതിക്കണം ഇനി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് നമുക്കിനി പാചകം തുടങ്ങാം അപ്പൊ നമുക്ക് ക്യാമറ നേരെ തിരിക്കാം കേട്ടോ ജാനമ്മ ഉണ്ടാക്കിയ ചപ്പാത്തി അടിപൊളി ചപ്പാത്തിയാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ ഇന്ന് ഈതായതുകൊണ്ട് തകർക്കാന്ന് വിചാരിച്ചു രക്ഷയില്ല എണ്ണ തളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇടാണ് ഒരു പാത്രം സവാള അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് സമയം എടുക്കുമല്ലോ ഇത് സവാള കണ്ട ചെറുതായിട്ട് വഴുന്ന് വഴുന്ന് വരുന്നുണ്ട് അപ്പൊ ആ സമയം കൊണ്ട് മിസ്റ്റർ ജാനു നമ്മുടെ നെയ്ച്ചോറിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ വെക്കാൻ പറഞ്ഞപ്പോ എടുത്തോണ്ട് വെച്ചോണ്ടിരിക്കുകയാണ്
സവാള വഴന്നു വരുന്നുണ്ട് ശരിക്കും സവാള ശരിക്കും വഴന്നു എന്ന് അറിയാനായിട്ട് എനിക്ക് പണ്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ആന്റി ഉണ്ട് ഫിലോ ആന്റി ഫിലോ ആന്റി പറഞ്ഞെന്ന് വെച്ചാല് സവാളയിൽ നിന്ന് എണ്ണ വിട്ട് വരണം അപ്പോഴാണ് ശരിക്കും സവാള വഴന്നു എന്ന് അറിയാനുള്ളൂ ഫിലോ ആന്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ഫിലോ ആന്റിനെ വെച്ചിട്ട് ഞാൻ വ്ലോഗ് പ്ലാൻ ചെയ്യുന്നുണ്ട് വേറെ ഒന്നുമല്ല കുക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ വെജും നോൺ വെജും ഫിലാൻഡി അടിപൊളിയായിട്ട് വയ്ക്കും എനിക്ക് തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നില്ല ഞാൻ കഴിച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഉള്ളിത്തീയൽ ഉണ്ടാക്കിയത് പാവക്കത്തീയലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഫിലാൻഡിയാണ് പിന്നെ നോൺ വെജൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ശരിക്കും ഫിലാൻഡിനെ കൊണ്ട് വെപ്പിക്കും എൻ്റെ ഇളയ ബ്രദറൊക്കെ ഇടയ്ക്ക് വെപ്പിക്കാറുണ്ട് കേട്ടോ കാരണം ഭയങ്കര ടേസ്റ്റാണ് ഫിലാൻഡി വെക്കുന്നത് അപ്പോൾ ഒരു ദിവസം എന്തായാലും ഞാൻ വ്ളോഗ് ചെയ്യാം ഫിലാൻഡിയുടെ അടിപൊളി ഉള്ളിത്തീയലാണ് ഉള്ളിത്തീയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഞാൻ ജാനുവിൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ജാനുവിന് കൊതി വന്നിട്ട് ഈ അടുത്ത് എനിക്ക് ഫിലാൻഡി ഉള്ളിത്തീല ഉണ്ടാക്കി കൊടുത്തു വിട്ടു ശരിക്കും ഫിലാൻഡി ഉള്ളിത്തീല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെക്കുകയാണെങ്കിൽ തന്നെ ഒരു 6 to 7 days ഇരിക്കും എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി അത്രയും ടേസ്റ്റായിട്ടാണ് വയ്ക്കുന്നത് ഉള്ളിത്തീലും പാവക്കത്തീലൊക്കെ അടിപൊളിയാണ് കേട്ടോ ഒരു വ്ളോഗ് എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് ഫിലാൻഡിനെ വെച്ചിട്ട് അപ്പൊ അതാ സവാള ഞാൻ ഇപ്പത്തേക്ക് മാറ്റിയിട്ട് ഈ അടുപ്പിലേക്ക് ഞാൻ നിങ്ങൾക്ക് കാണാം ഇനി ഞാൻ എന്താ ഗീ റൈസ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അത് ഇത് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ എന്റെ 4 spoon നെയ്യ് ഒഴിക്കാണ് ഞാൻ 4 അല്ല കേട്ടോ 2 spoon നെയ്യും കൂടി ഒഴിച്ചു ഒരു 6 spoon നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കാരണം അത് ഫുള്ളായിട്ട് ഉണ്ടാക്കുന്നുണ്ടേ ഓക്കെ അപ്പൊ ഇതെന്തായാലും ചെറുത് നന്നായി ചൂടാവട്ടെ അപ്പൊ ഞാൻ എന്താ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്താണ് നമ്മുടെ മസാലകളൊക്കെ ഗരം മസാല പൊടിക്കാത്തത് അത് നമുക്ക് പിന്നെ ഏലക്കായ എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് അത്യാവശ്യം പൊട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇനി ഞാനേ നേരത്തെ വഴറ്റി വെച്ചിരുന്ന ഈ സവാള ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ കുറെ സവാള എടുത്തു അത് ഏകദേശം ഇത്ര ഇതിലേക്ക് ഇടുകയാണ് അധികം വഴന്നിട്ടില്ല ഈ സവാള കളർ മാറിയിട്ടില്ല ഈ സവാള വഴറ്റരുത് അധികം റെഡിഷ് ഒന്നും ആവരുത് അതിനു മുമ്പ് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇടുകയാണ് ഇത് നന്നായിട്ട് വറക്കണം കേട്ടോ റൈസ് ശരിക്കും എന്താ വിട്ട് വിട്ട് നിൽക്കണം കുറച്ചൊന്ന് വിട്ട് വിട്ട് വരണം നന്നായിട്ട് ശരിക്കും നമ്മൾ ഈ സവാളയും എല്ലാം നമ്മൾ നന്നായിട്ട് ഇളക്കണം അതായത് എല്ലാ അരിക്കും സവാളയായിട്ട് കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇത് ഒന്ന് ഇളക്കുക ഇനി അപ്പൊ അരി നന്നായിട്ട് വിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഞാനൊരു 3¼ cup അരിയാണ് എടുത്തത് അപ്പൊ അതുകൊണ്ട് ഒരു 6 glass വെള്ളം ശരി 6 cup വെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ അത് തിളച്ചുകൊണ്ടിരിക്കണം വെള്ളം ഒഴിക്കണം അപ്പൊ അത് ഒഴിക്കുകയാണ് അപ്പൊ നമ്മൾ 6 cup വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിനുള്ളിലേക്ക് ഉപ്പ് ഇടുക കേട്ടോ മതി ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസിൽ എടുക്കണം ഞാനിപ്പോ പ്രഷർ കുക്കർ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് റെഡിയാക്കാം കേട്ടോ നമ്മുടെ എഗ് ഫ്രൈ ഉണ്ട് അപ്പൊ ഇതാ ഇതൊന്നും കൂടി ഒന്ന് ഞാൻ ആ സമയത്തൊന്ന് ഓഫാക്കിയായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാവട്ടെ അപ്പൊ ജാനു വേഗം തന്നെ എത്ര കിസ് മിസ് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഒരു കിസ് മിസ് ചെയ്യരുത് അതെ കിസ്മിസും അണ്ടിപ്പരിപ്പും എടുത്തു വെക്കുകയാണ് കേട്ടോ നല്ലൊരു കോമഡി ആയിട്ടോ അത് കിസ്മിസ് കിസ് മിസ് ജാനിങ്ങനത്തെ നിനക്ക് ഭയങ്കര കഴിവാണ് പൊളിയാണ് പൊളി അത് ഫുള്ളെടുത്തോ ഞാൻ ആക്കേണ്ടി വെച്ചേക്കണേസും ഫുള്ളെടുത്തോ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇടുക
കുറച്ച് മഞ്ഞപ്പൊടി, ഞാൻ എപ്പോഴും മഞ്ഞപ്പൊടി ഇച്ചിരി കൂടുതൽ ഇടാറുണ്ട്. കുറച്ച് ഇത് ഗരം മസാലയാണ് കേട്ടോ, ഒരു നോർത്ത് ഇന്ത്യൻ നമ്മുടെ എവറസ്റ്റിൻ്റെ ഗരം മസാലയാണ്, അത് ഇടുക. അതൊരു രണ്ട് സ്പൂണോളം ഉണ്ട്. പിന്നെ എരിവിന് കുറച്ച് വൈറ്റ് പെപ്പർ പൗഡർ, നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇടാം, ഞാൻ അങ്ങനെ മുളക് പൊടി യൂസ് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് വൈറ്റ് പെപ്പറിൻ്റെ പൗഡർ ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് പിന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് പോയിട്ട് നന്നായിട്ട് വഴന്ന് വരണേ. രണ്ട് വിസിൽ കേട്ട് അപ്പം അത് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ അവിടെ ഇരിക്കട്ടെ, ഫുൾ പ്രഷർ പോണ വരെ അതങ്ങനെ വെക്കുകയാണ്. അപ്പം ആ സമയം കൊണ്ട് നമ്മുടെ ഇത് വഴന്ന സമയം കൊണ്ട് ദേ ഇത് വറുക്കുകയാണ്. കിസ്മിസ് അണ്ടിപ്പരിപ്പൊക്കെ കിസ്മിസ് അപ്പം അങ്ങനെ വറുത്ത് പോവുകയാണ്. അപ്പം സവാളയൊക്കെ വഴന്നു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ, നമ്മൾ നേരത്തെ മുട്ട ഫ്രൈ ചെയ്തില്ലേ, അത് 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 വെച്ചു, എന്നിട്ട് അതിൻ്റെ മേളിലേക്കോ സൈഡിലേക്കോ ഒക്കെ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇടുക. മല്ലിയില തീർന്നു കുറച്ചേ ഉള്ളൂ. That's it. കഴിഞ്ഞു. വാവ്, ഓ എന്താ ഭംഗിയാണ്. മതിയോ, ഇത്ര ആയാൽ മതിയോ? എന്താണ് ദേവൂട്ടിയുടെ അഭിപ്രായം, മതിയോ? കണ്ടോ, ഡൺ. അപ്പം ഞാൻ ദേ ആവി പോയി കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു, തുറന്ന് വെച്ചേക്കാണ് കുറച്ചൊരു 5 മിനിറ്റ് നേരത്തേക്ക് കേട്ടോ. ഇതാ സവാളയൊക്കെ വഴറ്റിയെടുക്കുകയാണ് ഞാൻ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പകുതി സവാളയും ഇതൊക്കെ നമ്മൾ ഇതിട്ടേക്കിലേക്ക് ഇടുകയാണ്. ഓക്കെ, കുറച്ച് സവാള ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഓ, അപ്പം അങ്ങനെ നമ്മളുടെ പാചകം കഴിഞ്ഞു അല്ലേ മനുഷ്യ. ഗീ റൈസും പിന്നെ ചപ്പാത്തിയും പിന്നെ എഗ് മസാലയും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കുടോസിന് വേണ്ടിയിട്ട് ചിക്കനും ഉണ്ടാക്കി. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പൊ ഒരു 5:30 ആയിട്ടുണ്ട് സമയം. ഇന്ന് റംസാനാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും എന്തിനാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് രണ്ടുപേർക്ക് വേണ്ടിയിട്ടെന്ന്. അപ്പൊ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ രണ്ടുപേരും പോണം ജിമ്മില്, 2-3 കുട്ടികളുണ്ട്. അപ്പൊ അവര് ഹൈദരാബാദിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്ന് ലോക്ക്ഡൌണും ആണ്. അപ്പോ അവർക്ക് ഇന്ന് റംസാൻ അല്ലേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊരു എന്താ പറയണേ, നമുക്ക് ചെറിയൊരു എന്തെങ്കിലും കൊടുക്കാന്നല്ലേ. അപ്പൊ അവരവിടെ ചിക്കൻ കറി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. നമ്മള് ചിക്കൻ കറി ഞാൻ അങ്ങനെ വെക്കാത്തതുകൊണ്ട് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. അതുപോലെ എനിക്ക് അങ്ങനെ കൈകാര്യം ചെയ്യാനൊക്കെ കുറച്ച് മടിയാണ്. അപ്പൊ അതുകൊണ്ട് ചിക്കൻ കറി അവരുണ്ടാക്കും, ബാക്കി അവർക്കുള്ള ചപ്പാത്തിയും പിന്നെ നെയ്ച്ചോറും, പിന്നെ എന്റെ വക ഒരു എഗ് മസാലയും, പിന്നെ എന്താണ് അച്ചാറുണ്ട്, പപ്പടവും. അപ്പോ അവർക്ക് അങ്ങനെ ജസ്റ്റ് ഒന്ന് കൊടുക്കാന്ന് വിചാരിച്ചു പിള്ളേർക്ക് അല്ലേ. അപ്പൊ അതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഇത് ഉണ്ടാക്കിയത്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഈദ്. അതുകൊണ്ടാണ് ചപ്പാത്തിൽ കൂടുതൽ എണ്ണ ഒഴിച്ചത്. ആ ചപ്പാത്തി കൂടുതൽ എണ്ണ ഒഴിച്ച ചപ്പാത്തി ഞങ്ങൾക്കുള്ളതല്ല, അവർക്കുള്ളതാണ്. അവർക്കുള്ളതാണ് അതിന്റെ. അത് കൂടാതെ തന്നെ ഞങ്ങൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കിയിരുന്നു. ഈ എഗ് മസാലയിന്ന് ഒരു രണ്ട് ഈരണ്ടല്ല ഓരോ എഗ്ഗ് ഞങ്ങൾ എടുക്കും. ബാക്കി അവര് 3 കുട്ടികളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്കുള്ളത് പാക്ക് ചെയ്യാണ് കേട്ടോ. അതെ, നല്ല. അപ്പൊ അതെ, പാക്കിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മുകളിലേക്ക് നമ്മൾ അലങ്കരിക്കുക. കൊടുക്കുമ്പോൾ നമ്മൾ നല്ല അലങ്കരിച്ചൊക്കെ കൊടുക്കണ്ടേ.
അങ്ങനെ ഞങ്ങളൊരു മാരത്തോൺ കുക്കിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. വേർത്ത് കുളിച്ച് ഒരു പരിവായി. ഞങ്ങൾ ഇനി ഒന്ന് ചായ കുടിക്കാൻ പോവാ. ആദ്യം ഒന്ന് മേലെ ചെറുതായിട്ടൊന്ന് മേലിൽ കഴിയണം, എന്നിട്ട് ചായ കുടിക്കണം. ചായ കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വിളക്കെത്തിക്കണം. അത് കഴിഞ്ഞിട്ട് പതുക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചപ്പാത്തി, എണ്ണയിൽ ചുടാത്ത ചപ്പാത്തി കഴിക്കണം. പിന്നെന്താണ്? അത്രേ ഉള്ളൂ. അപ്പൊ ബൈ ബൈ. അപ്പം എല്ലാവർക്കും വീണ്ടും ഈദാശംസകൾ കേട്ടോ. അതെ, അപ്പൊ നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.